പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ കുറിയേലായി സോ ഇദേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവം തവസാനി പരിശുദ്ധനായ പൗലോസ്ലിയ റോമർഹൃദയാലയങ്ങളിലും ആഹാർക്കുമോ ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്കും എഴുതുന്നത് നമ്മുടെ കർത്താവായ പിതാവ ദൈവത്തിങ്കിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ച് ഉയർത്തെഴുകിയാൽ വിശുദ്ധിയും ആത്മാവും സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിലനിൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ നിന്ന് വിശ്വാസത്തിനനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത് അവരിൽ ക്രിസ്തു യേശുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം സർവലോകത്തിലും പ്രസിദ്ധമാകിയാൽ ആദ്യം തന്നെയും എൻ്റെ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇവിടെ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവിഷ്ടത്താൽ പോരെങ്കിൽ നിങ്ങളുടെ അടുക്കളക്ക് വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രത്തെ കുറിച്ച് സുവിശേഷ ഘോഷണത്തിനായി ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. നിങ്ങളുടെ സ്വീകരണത്തിനായി ആത്മാവിനോരം വലുതും നിങ്ങൾക്ക് നൽകേണ്ടതിന് അതായത് നിങ്ങൾക്ക് എനിക്ക് ഓരോരുത്തരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്ക് ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. യുടെ വിശുദ്ദേവൻ ഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആത്മാവോട് ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധായവൻ ഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിയോസിനിൽ നിന്നും
വിശുദ്ധാകന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ചുവന്ന ജീവനുള്ള ദൈവത്തിന്റെ വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമിശിഹായുടെ വ്യാപാര കാലത്തിൽ ഇവായി പ്രകാരം സംഭവിച്ചു. മറിയാം പറഞ്ഞു, എന്റെ ദേഹി കർത്താവിനെ സ്തുതിക്കുന്നു, എന്റെ ആത്മാവിന്റെ രക്ഷിതാവായ ദൈവത്തിൽ ആഹ്ലാദിച്ചു. എന്തെന്നാൽ അവൻ തന്റെ ദാസിയുടെ താഴ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നു, കണ്ടാലും ഇന്ന് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. എന്തെന്നാൽ ശക്തിമാനും പരിശുദ്ധമായും വലിയ കാര്യങ്ങൾ എങ്കിൽ പ്രവർത്തിച്ചിരിക്കുന്നു. അവനെ ആശ്രയിക്കുന്നവരുടെ മേൽ അവന്റെ കരുണ തലമുറകളായും വംശങ്ങളായും ഉണ്ടാകും. അവൻ തന്റെ ഭുജം കൊണ്ട് വിജയം നേടി, ഹൃദയവിചാരത്തിൽ അഹങ്കാരികളായവരെ ചിതറിച്ചു, ബലവാന്മാരെ സിംഹാസനം നിറക്കി, താഴ്മയുള്ളവരെ ഉദ്ധരിച്ചു, വിശന്നിരിക്കുന്നവരെ നന്മ കൊണ്ട് തൃപ്തിയാക്കുകയും സമ്പന്നരെ വൃതയാക്കുകയും ചെയ്തു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവന്റെ സന്തതിയോടും അരുളി ചെയ്ത പ്രകാരം അവൻ തന്റെ കരുണയെ സദാ ഓർത്തുകൊണ്ട് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. ഗമറിയാമേ ശ്ലോമോ നിന്നോടു സും അത്യുന്നത ദൂതൻ നീ പേറും രാജേശ്വരനേ പ്രസവേശീടും വേഷമിടാ സൃഷ്ടികൾ തൻ പ്രഭയാം രവേ വാഴ്വെഴും അമ്മേ കന്യകയാ പ്രസവേശോ നീ സൗഭാഗ്യവതി ബർക്കുമോർ സോമൻ ഗാലോ ഞങ്ങളോട് കരുണശീല ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞുവാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. കന്യകയാകുന്ന മുന്തിരിത്തണ്ടിൽ നിന്ന് അടർത്തിയെടുക്കപ്പെടുകയും ശൂന്യനഗരത്തിൽ വെച്ച് പിഴിഞ്ഞെടുത്ത് രക്ഷാകരകാസായി കലർത്തുകയും വിശ്വാസമുള്ള സഭയ്ക്ക് നൽകപ്പെടുകയും ചെയ്ത ജീവനുള്ള മുന്തിരിക്കുലയായ കർത്താവിന് ദൈവികമാകുന്ന ഈ സ്തോത്രയാഗമർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലഹുന്യമോ സ്വതായ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും വന്ന പിതാവിന്റെ കൈകളാൽ പുന്തരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ച് നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താല സിംഹങ്ങളാകുന്ന നിന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനായുള്ളവേ ദയതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്റെ കരുണയിൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എന്റെ നാഥ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ.
ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസുഖങ്ങളിൽ കരുണയും കൃപയുമാകുന്നവരെ നേർത്തളിക്കണമേ. കർത്താദി കർത്താവും മാത്രത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കുമാറാകണമേ. കർത്താവേ ഞങ്ങൾക്ക് ഉത്തരവരുള്ളണമേ, ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ, ഞങ്ങളെ സഹായിപ്പാൻ നന്ദിയേറണമേ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ സകലകഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ കോപോടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയുമാറാകണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ നീ അർഹരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ കൃഷിയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഭയിൽ അർപ്പിക്കപ്പെട്ട ജനത്തിന് ആഹാരമായി നൽകപ്പെട്ട മോഹിനീയ മുന്തിരിക്കുലയായ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ജീവന്റെ അപ്പവും രക്ഷയുടെയും അനുഗ്രഹത്തിന്റെയും കാസായമായവനെ, ഈ സ്തോത്രബലി അനുഷ്ഠിക്കപ്പെടുന്ന സംഭ്രമജനകമായ സമയത്ത് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നീ ബലിയായി അർപ്പിക്കപ്പെടുകയും കബറടക്കപ്പെടുകയും മരിച്ചവരുടെ നിന്ന് പുനരുദ്ധാനം ചെയ്ത് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ കൂടെയും ഞങ്ങളുടെ ഇടയിലും നീ സ്തുതി ചെയ്ത് ഞങ്ങളെല്ലാവരെയും ശുദ്ധീകരിച്ച് വെടിപ്പാക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വന്ദ്യങ്ങളായ നിന്റെ കക്ഷാനുഭവങ്ങളുടെയും ജീവദായകമായ നിന്റെ മരണത്തിൻ്റെയും രക്ഷാകരമായ നിന്റെ പുനരുദ്ധാനത്തിൻ്റെയും സ്മരണയെ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്ത് വെടിപ്പോടും മനോധൈര്യത്തോടും കൂടി നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൻ്റെ മുമ്പാകെ നിൽപ്പാൻ ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും സത്യവിശ്വാസത്തോടെ നിന്നുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിന്ന് പ്രാപിച്ച ഞങ്ങളുടെ വിശ്വാസികളായ പരേതരുടെ നല്ല ഓർമ്മയ്ക്കും വേണ്ടി രക്താർപ്പിതമല്ലാതെ ബലി നിനക്കണയ്ക്കുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. ഞങ്ങൾ നിനക്കും വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനരും പാപികളുമാകുന്ന ദാസരാകുന്നു ഞങ്ങൾ ഉത്തരമായി ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവോ പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനും വിശുദ്ധിയുമുള്ള റൂഹ പരിശുദ്ധൻ, നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മാത്രമുള്ള അതിൻ്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കൾ മേൽ മനസ്സലിവതോ നീ കരുണ ചെയ്തുകൊണ്ട്
പാപികളായ നിന്റെ ദാസരുടെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നു. പറയ്ക്കുമോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് വന്നി പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവോപേവിതാദ്വിനിശ്വനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവൻ സൃഷ്ടിയല്ലാത്തവനും സാരാംശുദ്ധാനോട് സ്വന്തമുള്ളവനും സർവോദാത്മാദർവിശ്വനും മനുഷ്യരായ ഞങ്ങളെ രക്ഷിക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തു നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ അശ്വനും അറിയാമൽ നിന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തിരക്കപ്പെട്ട് കഷ്ടതന വെച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്രോതത്തിലേക്ക് കരയേറി തന്റെ പിതാനുപലതുപാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും മെതിപ്പാൻ തന്റെ വലിയ മതത്തോടേനെ വരുവാനിരിക്കുന്നവനും രാജനാസ്ഥാനമില്ലാത്തവനുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സഹോദരൻ ശ്രേഷ്ഠനുമേ, ഞങ്ങൾ അർപ്പിക്കുന്ന കുർബാന കൈക്കൊള്ളപ്പെടുവാനായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോടും പുത്രനോടും കൂടെ നീക്കപ്പെട്ട് സ്ത്രീപ്പെടുന്നവനും ദീൻമാർ സ്ലിഹന്മാർമാർ സംസാരിച്ചവനുമായ ജീനും സിംഹായാലും കാതോലികുസ്ലഹ്യവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് നേരിട്ട് പറഞ്ഞ് മരിച്ചവരുടെ ഉറുപ്പിനും ലോകത്തിലെ പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിത മോചിക്കും ൂതാൻ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നത പദവിയിലെ ശ്രേഷ്ഠാചാര്യൻ അനുഭവിച്ചിടുന്നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന പ്രിയരെ കരുണയുടെയും അലിവിൻ്റെയും സമയം താൻ സത്യസ്നേഹത്തോടെ സമാധാനം കർത്താവേ, നിന്റെ സഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവകയ്ക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ഞങ്ങളെ ആഷ്കാലം മുഴുവനും ഈ സമാധാനം ഞങ്ങളെ മാളികയിൽ ശിഷ്യന്മാരോട് ധ്യാനത്തിൽ നാളുകളിൽ നാഥങ്കൽ പേശാനീയം ശ്ലോമോ പ്രിയരെ നിങ്ങളിലെ ശ്ലോമോ ആഴടെന്നാളും ലോകാന്ത്യത്തോളം തന്നെ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായി സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. കർത്താവേ, നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനം പാലിക്കുന്ന ആളുകൾക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെ നീ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോമഭൂല സുബാൻലവൽമീ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളിൽ നിന്നുള്ള അകൽച്ചയ്ക്കും പുണ്യപ്രവൃത്തികളോടുള്ള വേഴ്ചയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോഭൂല സുബാൻലവൽമീ. ബറക്കുമോ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് വന്യപിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായി കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഇടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹാണ് സംബന്ധവും സഹവാസവും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ വലഭാഗെ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിലിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. സംഘ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട്
വിശ്വാസികളായ നിന്റെ ജനം മുഴുവനും ശ്രോഫേന്മാരെ പോലെ കാതീശു പാടി ഉച്ചസ്വരത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. മസാഖിൻ ഗോറി ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവരുമായിട്ട് പാടുന്നതാകുന്നു. ഉയരങ്ങളിൽ തുതി പാവമില്ലാത്തവനായ താൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിപ്പാൻ തയ്യാറായപ്പോൾ തന്റെ പക്ഷാനുഭവത്തിന്റെ രാത്രിയിൽ ദുർഗയിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച സ്തോത്രം ചെയ്തു അതിന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിച്ചുകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി മനേർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനനിധിയുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു എന്നതാനരുൾ ചെയ്തു. ജീവന്റെ കാസായും സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്തുകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടിയും അനേർക്ക് വേണ്ടിയും ചുരുക്കപ്പെടുകയും പാപമോ അത് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു എന്നതാനരുൾ ചെയ്തു. നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നത് വരെ മരണവും കബറടക്കവും പുനരുദ്ധാനവും നിങ്ങൾ ഓർത്തുകൊള്ളുകയും എന്നുള്ള നിർദ്ദേശവും താൻ അവർക്ക് നൽകി. ഞങ്ങളുടെ കർത്താവേ നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ആവണയിലും ഉണ്ടായിരിക്കണമേ. രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മയനീയങ്ങളാവുന്ന അത്ഭുത പ്രവർത്തികളും എല്ലാവർക്കും അവനവന്റെ പ്രവർത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുന്ന നിന്റെ വരവിന്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മരിക്കത്തക്കവയല്ല. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവുകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടും നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണയണമെന്ന് പശ്ചാത്താപൂർവപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്ന വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടു കൂടിയിറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവർത്തിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന
ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. ഞങ്ങളുടെ സമാധാനവും ഞങ്ങളെല്ലാവർക്കും സംപ്രീതിയുണ്ടായിരിക്കണമേ. ധരമരുളണമേ പ്രതാവേനോട് ധരമരുളണമേ പ്രതാവേനോട് ധരമരളി. ഉത്തമനെ ദയതോ നീ ഞങ്ങളുടെ മേലനുഗ്രഹം ജീവനുണ്ടാക്കുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ സ്വാതന്ത്ര്യ ശരീരവുമായി ആഖി തീർക്കുമാ പുതിയ നിയമത്തിന്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായും സ്യാതും രക്തവുമായി ആക്കി തീർക്കുമാകട്ടെ. കർത്താവേ കുർബാന അനുഭവിക്കുന്നവരായ ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദം അനുഭവിക്കുന്നവരായി ആക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോഭൂല പറയുമോ. ഇന്നും ഈ ആയുഷ്കാലത്തിലും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മീച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരായി ദൈവത്താ നിലനിർത്തിപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികേയസന്മാരായ മോറാ മാഗ്നാത്യോസിന് വേണ്ടിയും മോറാൻമാ ബസേലിയോസിന് വേണ്ടിയും ആബോന്മാ ഗ്രിഗോറിയോസിന് വേണ്ടിയും ഈ വന്ധ്യപിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ സകലശേഷനുമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും ബഹുത്വവും ഭയങ്കരവും പരിശുദ്ധമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ായ ദുഷ്ടതയോട് സംസാരിക്കുന്ന വേദവിപരീതകളുടെ വാക്കുകൾ നീ അടച്ച് മൗനമാക്കുമാറാകണമേ. നിന്റെ സത്യവചനത്തെ ശരിയായി അഭ്യസിപ്പിക്കുന്ന നല്ല ഇടയന്മാരെ നിന്റെ സഭയിൽ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കടിയിൽ നിന്ന് രക്ഷകളാപ്പെട്ട് നില ആശ്രയിച്ചിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യസ്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും നിങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സങ്കടത്തിൽ നിന്നും ദരിദ്രരുടെ നിലവിളിയിൽ നിന്നും ഞെരുക്കത്തിലിരിക്കുന്നവരുടെ ക്ലേശങ്ങളിൽ നിന്നും രോഗികളുടെ പ്രയാസങ്ങളിൽ നിന്നും നീ അലസമായും മൗനമായും ഇരിക്കരുതേ. അവരെയും അവരെ സഹായിക്കുന്നവരെയും നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പാർക്ക്
സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുക്കളോരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യമാനിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്ന സകല പട്ടണങ്ങൾക്കും പ്രത്യേകാലി ദേശത്തിനും നീ ബലമുള്ള കോട്ടയായിരിക്കണമേ. നിന്റെ പരിശുദ്ധ സഭയെ ഉപദ്രവിക്കുന്നവരെ നീ ഭയപ്പെടുത്തി ചിതറിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതിന്റെ പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ോ ഭൂമിയിലെ സലാംശങ്ങൾ എന്ന ഭാഗ്യങ്ങൾക്കായി യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെയും ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ അശ്ലീഹന്മാരെയും ഏവങ്കേലിയോസ്തന്മാരെയും സഹോദരന്മാരെയും മൗദ്യാരന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനും ഓട്ടക്കാരനുമായ മറിയുഹാനോന്മാബ്ധാനായും ഷമ്മാശന്മാരിൽ പ്രധാനിയും സഹോദരന്മാരിൽ ഉമ്മനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർസ്തേപ്പാനോസിനെയും ശ്ലീഹന്മാരുടെ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ പരിശുദ്ധന്മാർക്കായി നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെ വിശ്വാസികളായ ഞങ്ങളെ സകല വാങ്ങിപ്പോയവരെയും കൃപയോട് നീ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്നേഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ചങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധിതയോടുകൂടെ മുൻപ് കൂട്ടി നിന്ന് പ്രാച്ചു വിശ്രമിക്കുന്നവരെയും നിക്കിയാലും കുസ്തിനോപോലീസിലും എഫേസസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പുതുസിനോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലീമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കൊറോസും തീമോത്തിയോസും ബിലക്സിനോസും അന്തിമോസും യാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിയലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ പാത്രിയാർക്കീസ് മാർസേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവമാറിയാക്കോവും ബുർദ്ധാനായും മാറപ്രേമം മാറിയാക്കോവും മാറിസഹാക്കും മാർബാലായും ദുഃഖിതന്മാരിൽ തലവനായ മോർബർസുമായും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോമാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും
മാർദ്ദവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുൻപും ഇവരുടെ കൂടെയും ഇവരുടെ പിൻപുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകപുത്രന് സഹോദരങ്ങളുമായി തീരുവാനിടയാക്കിയ ആ പരിശുദ്ധ പിതാക്കന്മാരോടുള്ള സംസർഗത്തിൽ ഞങ്ങളകന്നു പോവാനിടയാകരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാരിക്കുമോ അരുവികളുടെയും സകല ജനങ്ങളുടെയും ഇടനായിരിക്കുന്ന പിതാവാം ദൈവമേയും, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തിൽ നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടുവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാകുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം ക്രിയലായിസോ എന്നിട്ട് വസിച്ച് പറയണം. ഞങ്ങളെ വാങ്ങിപ്പോയവർ നീ മൂലം മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും പുഴിയിൽ നിന്നും ധരിക്കപ്പെടുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപയെ അവരിൽ പ്രബലപ്പെടുവാനിടയാകണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിപ്പാൻ വേണ്ടി ഞങ്ങൾ ഓരോരു തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടു കൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചുപോയവരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണം. മനസ്സോട് മനസ്സൂടാതെ അരോടും അരോടാതെ നിന്റെ രൂപത്തിൽ ഞങ്ങൾ ഒരു ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. പൊതുവായ പുനരുത്ഥാനത്തിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ട് നിന്റെ ആത്മീയ രാജ്യത്തിൽ ആനന്ദം അനുഭവിപ്പാൻ ഞങ്ങളെയും ഞങ്ങൾ വാങ്ങിപ്പോയവരെയും കൃപയോട് നീ അർഹരാക്കണമേ. തന്മൂലം സാലത്തിലും ബഹുമാനും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ അർത്ഥാവേശ്യമിശയായോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടി ഈ കുർബാന വഴിയായി ശ്രദ്ധിക്കപ്പെട്ട് പുകഴ്ത്തപ്പെട്ട് പ്രാബല്യപ്പെടുമാറാകണമേ. തലമുറകളായും ലോകാലോകങ്ങളോടും സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയ വിനോദമാകുന്ന യേശുമിശിഹായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കുമുണ്ടായിരിക്കട്ടെ. ശ്രാപികളെ കണ്ടേശായ സ്കുതിശായിൽ നിൻ മുൻപിൽ ബാരക്യുമോ കുറിയലായിസോ ചിറകുകളാ
പിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചു പോയവരുടെയും അന്യോന്യം നാം ഓരോരുത്തരുടെയും ആത്മാക്കൾക്കായി ധാരാളമായി അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു, വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു. സകലത്തിലും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ വന്ദിക്കുകയും ജീവനുള്ള തൻ്റെ വിശുദ്ധ റൂഹായി മൗത്തുപ്പെടുത്തുകയും കരുണയുള്ളവനായ കർത്താവിൻ്റെ തൃക്കൈകളിൽ നമ്മുടെ ജീവനെ ഭരമേൽപ്പിച്ച് തന്നോട് അനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്യണം. കർത്താവേ, ഞങ്ങളുടെ വാക്കുകളെയും അധരങ്ങളെയും നീ തുറക്കണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. സ്വർഗസ്വനായ പിതാവാം ദൈവമേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും നിർമ്മലമാക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും
ഞങ്ങൾക്ക് ഗുണകരവും പ്രയോജനകരവുമായിട്ട് വേഗത്തിൽ വ്യത്യാസപ്പെടുത്തി തരുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട വിശുദ്ധരഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. കർത്താവേ, നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല നൽവരങ്ങളും നിന്റെ സഭയിലും നിന്റെ ജനങ്ങളിലും നിന്റെ ഇടവകയിലും വന്ന അവസിച്ച് കവിഞ്ഞൊഴുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോഭൂലസുബാൻമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയം ഭൂമനാദിന്ദവും വന്ദ്യവും സാരാംശത്തിലൊന്നായിരിക്കുന്ന വിശുദ്ധത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ യഹോവയും അല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. പിതാവും ജീവനുള്ള വിശുദ്ധമായി സ്തുതി. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തിരുമേനിയുടെ മൂല്യമായ കഷാനുകൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകാനുള്ളതുമാകുന്ന സ്ഥലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം അത് മുതലെന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സ്തുതിയോട് രാജമകൾ ഹാലേലുയ്യായോ ഹാലേലുയ്യ നിൻവലമായ രാജഭാമിനിയും നിന്നഴകരസ്നേഹമോ
ഭാജനമേലുദിച്ചോരേഖസുതൻ തൃക്കരൾ ഞങ്ങളിലിവാന്തൻ പക്കലപേക്ഷയണ ശ്രീകരണം നേടി ദൈവത്തെ മാതാവാശാപത്തെ കന്യകേ ശാന്തി ക്ഷേമങ്ങൾ സഭയിലുമേ സഹിതം വീട്ടവതരണം ചെയ്ത കന്യക ഉദരേ ദൈവം നിന്നിൽ നിന്നു ശരീരം പൂണ്ടേട്ടടിമയുടെ ചെല്ലാം വീണ്ടു ശത്രുക്കളതിനാൽ ഞങ്ങൾ ഹാലേലുയ്യ ദ്വേഷികളും എതിച്ചിടും നിന്നാമത്തിൽ വൈരികളിൽ ലങ്കാത്തങ്ങളെ നീ ഹാലേലുയ്യ ശത്രുക്കളില് ജിപ്പിച്ചു ബാറയ്ക്കുമോ ശ്ലീബായ ശ്ലീബായാകട്ടെ കോട്ട സൗമൻ കാലസ്കുരേലായി നാഥൻ കൂട്ടായുള്ള ദീനാ ദുഷ്ടനേതാ പേടിക്കില്ല തൻ ദിവ്യായുധാരികള നമ്മൾക്കും ഉന്നതിയുണ്ടാകും ബാക്കുമോ ശ്ലീബായ തോളിൽ താങ്ങി സിയോനിൽ നിന്നും പോയോ മൃതഹന്നസികളിൽ നീരെ ചൊരിയട്ടെ പാറപ്പെടുന്നു ചന്ദ്രനിയാൽ മൃദരേറി സ്തോത്രം പാടി ദേവാൻവര പോലെ തളർത്തിടുമേ ഹാലേലുയ്യ വളരും അവല്ലവനോൻ കാറുകിൽ പോ മൃദരേലും അവരിട്ട് തഴച്ചിടുമേ ഹാലേലുയ്യ വർദ്ധിക്കും അവർക്ക് ദുഷ്ടീകളും ബാധിക്കുമോ ഫല പോലെ ോർമയുമാനീശോകാസ്തുമൻകാലസ്കുരിയേലായിസുമാർത്ഥനയീൻ സമയമിതല്ലോ തോമാ ശ്ലീഹ പതിവിൻപടി നിൻകൂട്ടതരയാത്രാതീക്കായിമ്പമിടോ നിൻപാട്ടിൽ ശ്രദ്ധേശീടും നീ ആളുകളെ മോശേ പോത്ര കൈവാടേണം പാലിക്കുമോ പോലെ പോലെ വെറുവൽ റൂഹോ കാദീ
അടികളെയും തൻ കോപത്തിൻ വടികളെയുമായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ ദൈവമാതാവിന്റെ ജന്മപെരുന്നാളിനോടനുബന്ധിച്ചുള്ള നൊയമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രത്യേകിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം പരിശുദ്ധയായ മാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്നതിനുള്ള അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാണ്. ഓഗസ്റ്റ് 1 മുതൽ 15 വരെ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകൾ നൊയമ്പ് നാം അനുഷ്ഠിക്കുന്നു. സെപ്റ്റംബർ മാസത്തിൽ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ച് ചിലർ അത് മിസ്രയീമിലേക്കുള്ള ഓടിപ്പോക്കും അവിടെ പരിശുദ്ധയായ മാതാവ് തൻ്റെ ഏകജാതനെ സംരക്ഷിക്കുവാൻ വേണ്ടി അനുഭവിച്ച വേദയുടെ ഓർമ്മയായിട്ട് ആ 8 ദിവസത്തെ ചിത്രീകരിക്കുന്നുണ്ട്. ഏതായാലും പരിശുദ്ധയായ മാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ടുള്ള പെരുന്നാളാണ്. സഭ മുഴുവനും ആ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും നൊയമ്പ് നോക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്ന സന്ദർഭമാണ്. പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുവാനുള്ള ഒരവസരമാണ്. ലോകം മുഴുവനും പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന സന്ദർഭത്തിൽ ദൈവത്തിനെ ഈ ലോകത്തിലേക്ക് അവതരിക്കുന്നതിന് മുഖാന്തരമായി അനുഗ്രഹീത വയലായി ദൈവകൃപ കൊണ്ട് നിറഞ്ഞ് ഈ ലോകത്തിൽ ശോഭിക്കുന്ന മാതാവിൻ്റെ മധ്യസ്ഥത നമുക്കേറെ അനുഗ്രഹവും സമാധാനവും നൽകുന്ന ഒന്നാണ്. മാതാവ് അനുഭവിച്ച വ്യഥയും മാതാവ് അനുഭവിച്ചതായ പ്രയാസങ്ങളുമൊക്കെ നോക്കുമ്പോൾ കണ്ടാലും ഞാൻ ഭാഗ്യവതി എന്ന് വാഴ്ത്തപ്പെടും എന്ന് പറയുന്നത് ആ ജീവിതകാലത്ത് ഒരിക്കലും നടന്നിട്ടില്ലാത്തൊരു കാര്യമാണ്. ജനനവാർത്ത ഹൃദയപൂർവ്വം സമ്മതിച്ചപ്പോൾ മുതൽ 33-ാമത്തെ വയസ്സിൽ കുരിശിന്മേൽ അതിദാരുണമായി മരിക്കുന്ന ആ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന സമയം വരെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും അപമാനങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയൊക്കെയാണ് കടന്നുപോയത്. എന്നാലും നാം അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നു. കാരണം ദൈവത്തിൻ്റെ ഹിതത്തിന് അനുസരമായി ദൈവത്തിന് ഉത്തരം നൽകി എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഭാഗികമായി പ്രത്യക്ഷത്തിൽ വേദന ഉളവാക്കുന്നതാകാം, അപമാനം ഉളവാക്കുന്നതാകാം, നഷ്ടം ഉളവാക്കുന്നതാകാം. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ഹൃദയം ആഹ്ലാദിക്കുന്നുവെന്ന് പറയുവാൻ ആ വേദനയുടെ മധ്യത്തിൽ സാധിക്കും. നമ്മൾ വായിച്ചു കേട്ടത് മാതാവ് പാടുന്ന പാട്ട് പഴയ നിയമത്തിൽ ശമുവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഹന്ന പാടുന്നതിനും സമാനമായ ഒരു പാട്ടാണ്. ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കുന്ന അനുഭവമാണ്. അതിൽ വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് അശേഷം ചിന്തയില്ലാതെ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുന്നതിനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. ദൈവം മനുഷ്യനാകുവാൻ യുഗകാലങ്ങളിലൂടെ ആഗ്രഹിച്ചിരുന്ന ആ മനുഷ്യാവതാരത്തിൻ്റെ രംഗഭൂമിയായി തീരുവാൻ മാതാവ് അധികമൊന്നും ആലോചിച്ചില്ല. അവിവാഹിതയായി അല്ലെങ്കിൽ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ ഗർഭിണിയായാലുണ്ടാകുന്ന അപകടം, അപമാനം അതെല്ലാം വിസ്മരിച്ചുകൊണ്ട്
കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറയുവാനുള്ള മനസ്സ് മാതാവിന് ലഭിച്ചു. അതുകൊണ്ടാണ് അവളിൽ നിന്ന് തൻ ശരീരം സ്വീകരിച്ച് ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്തിൽ അവതരിക്കുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീർന്നത്. അത് നമ്മുടെയൊക്കെ പാപമംഗലമായി ലോകത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് മാതാവ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. ആ മാതാവിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കും. നമ്മുടെ മനുഷ്യത്വത്തെ ദൈവം തൻ്റേതാക്കി തീർക്കുകയാണ്. പാപത്തിൽ പതിച്ചുപോയിരുന്ന മനുഷ്യത്വത്തെ കന്യക മറിയാമിൽ നിന്ന് താൻ സ്വീകരിച്ച് തൻ്റേതാക്കി തീർത്ത് നമ്മളെ ഭയപ്പെട്ടിരുന്ന മരണത്തിലൂടെ മരണം രുചിച്ച് ജീവൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ ആനയിക്കുന്ന ആ മനുഷ്യാവതാരത്തിൻ്റെ രംഗഭൂമിയാണ് പരിശുദ്ധയായ മാതാവ്. പരിശുദ്ധ ശ്ലീഹാതൻ്റെ ബലിപീഠമായി, തൻ്റെ പരമയാഗത്തിൻ്റെ ബലിപീഠമായി ആ ശ്ലീഹായിൽ താൻ അർപ്പിക്കുന്ന ആ ബലി, അത് രൂപപ്പെട്ടത് കന്യക മറിയാമിൻ്റെ ഉദരത്തിലാണ്. അങ്ങനെ ഈ ലോകരക്ഷകൻ്റെ മനുഷ്യാവതാരത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട കന്യകയുടെ ജനന പെരുന്നാൾ, അല്ലെങ്കിൽ ആ മാതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള പെരുന്നാളുകളും നോയമ്പുകളും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ഭാരതം ചന്ദ്രയാൻ എന്ന് പറഞ്ഞൊരു പേടകം ഭൂമിയുടെ ആകർഷണ വലയത്തിന് അപ്പുറത്തേക്ക് ചന്ദ്രൻ്റെ ആകർഷണ വലയത്തിലെത്തിച്ച്, ചന്ദ്രനിൽ ഒരു ദിവസം എന്ന് പറയുന്നത് 14 നമ്മുടെ 14 ദിവസമാണ്. അവിടെ സൂര്യൻ ഉദിക്കുമ്പോൾ വളരെ സോഫ്റ്റായി ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറക്കുവാൻ ശാസ്ത്രജ്ഞന്മാരുടെ കാൽക്കുലേഷൻ, അതിന് ഇത്ര സമയമെടുക്കും, ചന്ദ്രൻ്റെ ആകർഷണ വലയത്തിലെത്താൻ ഇത്ര സമയമെടുക്കും. അങ്ങനെ ആ 14 ദിവസം അത് കഴിഞ്ഞാൽ 250 ഡിഗ്രി മൈനസിലേക്ക് പോകുമ്പോൾ പിന്നെ ഒരു പഠനവും അവിടെ നടക്കുകയില്ല. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധി അപ്രമേയമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. അവരിവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും അയക്കുന്ന സന്ദേശങ്ങൾ, ആ വാതൽ തുറക്കണം, അതിലിറങ്ങി വരണം, അതിന്നത് ചെയ്യണം, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം, ഇത്ര ദൂരം യാത്ര ചെയ്യണം, ഇത്ര ആഴത്തിൽ തുറന്ന് മണ്ണ് അല്ലെങ്കിൽ അതിലെടുത്ത് അത് അനലൈസ് ചെയ്യണമെന്നൊക്കെ ഈ ഭൂമിയിലിരുന്ന് ശാസ്ത്രജ്ഞന്മാർ സന്ദേശങ്ങൾ അയക്കുമ്പോൾ അത് മുഴുവനും അനുസരിക്കുവാൻ മറ്റൊരു ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിലുള്ള ആ പേടകത്തിന് സാധിക്കുമെങ്കിൽ, പ്രിയമുള്ളവരെ, അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന അഗാധമായ അനന്തമായ അറിവുകളും അനുഭവങ്ങളുമൊക്കെ ഈ ഉപകരണങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ അത്ഭുതകരമായി എന്നെ മെടഞ്ഞു. ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. അത്ര ശ്രേഷ്ഠമായി മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് പല സന്ദേശങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ചന്ദ്രയാൻ ഈ ബാംഗ്ലൂരിൽ നിന്ന് നിൽക്കുന്ന സന്ദേശം അതേപോലെ സ്വീകരിച്ച് അവിടെ നിന്ന് ചിത്രങ്ങളെടുത്ത് ഈ കേന്ദ്രത്തിലേക്ക് അയക്കുമ്പോഴൊക്കെ എത്രമാത്രം ബുദ്ധി വൈഭവമാണ് അതിൻ്റെ പുറകിലുള്ളത്. നമ്മൾ പണ്ട് ചന്ദ്രനെയൊക്കെ കണ്ടിരിക്കുന്നത് നല്ല കടിച്ചു തിന്നാൻ തോന്നുന്ന വിധത്തിലുള്ള മനോഹരമായ ദൃശ്യമാണ്. പക്ഷേ അടുത്ത് ഫോട്ടോ കണ്ടപ്പോഴേ അത് കറുത്തിരിക്കുന്നു, ഏതാണ്ട് മസൂരി രോഗം പിടിച്ചതുപോലെ പുറമൊക്കെ വികൃതമായിരിക്കുകയാണ്. കുറച്ചുകൂടെ അടുത്ത് കാണുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഒരു പക്ഷേ എന്ന് മനസ്സിലായെന്ന് വരാം. എന്നാൽ ആ സന്ദേശങ്ങളെല്ലാം ഒട്ടും കുറവ് വരാതെ സൂക്ഷിക്കുവാനും സ്വീകരിക്കുവാനും അനുസരിക്കുവാനും ആ ഉപകരണത്തിന് സാധിക്കുമെങ്കിൽ, ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ എത്രമാത്രം സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരാത്മപരിശോധന നടത്തേണ്ട സന്ദർഭമാണ്. അങ്ങനെയുള്ള സന്ദേശത്തെ പൂർണ്ണമായി സ്വീകരിച്ച് അനുസരിച്ചത് പരിശുദ്ധയായ മാതാവാണ്. ഒന്നും ആലോചിക്കാതെ, കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിക്കുവാൻ സാധിച്ചതുകൊണ്ടാണ് ആ മനുഷ്യാവതാരത്തിൻ്റെ വിസ്മരണീയമാവുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒരു ദൃക്സാക്ഷിയായി തീരുവാൻ
വിശുദ്ധ രഹസ്യങ്ങളുടെ ഒരു ദൃക്സാക്ഷിയായി തീരുവാൻ, ജനനം മുതൽ മരണം വരെ തന്നെ അനുധാവനം ചെയ്യുവാൻ ആ ഭാഗ്യം മാതാവിന് ലഭിച്ചത്. ഇതുപോലെയുള്ള അനേകം അനന്തകോടി സന്ദേശങ്ങൾ നമ്മുടെ കർണകുടങ്ങളിലും നമ്മുടെ കണ്ണുകളിലും നമ്മുടെ ജീവിത അനുഭവങ്ങളിലും ഒക്കെ കടന്നു പോകുന്നെങ്കിലും പലതും ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല. അഥവാ ഡിറ്റക്റ്റ് ചെയ്താൽ തന്നെ പലതും നമ്മൾ അനുസരിക്കുന്നില്ല. കാരണം ഈ ലോകത്തിൽ നിന്ന് വരുന്ന സന്ദേശങ്ങളാണ് നാം കൂടുതൽ സ്വീകരിക്കുന്നത്. അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ചന്ദ്രനിലും സൂര്യനിലും ഒക്കെ അന്വേഷണം നടത്തുവാനൊക്കെ പോകുന്നുണ്ടെങ്കിലും സ്വന്തം മക്കളുടെ ഹൃദയ വിചാരങ്ങൾ അറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അയലത്തുകാരൻ്റെ ഹൃദയവേദന മനസ്സിലാക്കുവാൻ ഇന്നും നമുക്ക് സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ യഥാർത്ഥമായി ഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന് തെളിമയുണ്ടാകണം. ഈ അനുഷ്ഠാനങ്ങളെല്ലാം ഈ മനസ്സിൻ്റെ തെളിമയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കുരിശിന്മേൽ കിടന്നുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും നിന്ന് മാറ്റണമേ എന്ന് പറഞ്ഞെങ്കിലും ഉടനെ തന്നെ പറയുകയാണ്, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കണം. അത് ഈ മാതാവിൽ നിന്നാണ് പഠിച്ചത്. മാതാവിൻ്റെ സമർപ്പണമാണ്. സന്ദേശങ്ങൾ കേൾക്കുവാനും അതിനനുസരിച്ച് പ്രതികരിക്കുവാനും സാധിച്ചത് അപകടകരമായ പ്രയാസകരമായ അപമാനകരമായ അനുഭവത്തിലൂടെയൊക്കെയാണ് കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇത്രയും കാലം കഴിഞ്ഞിട്ടും അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുവാനും അനേകം അനേകം കോടി ജനം അവളെ വാഴ്ത്തുവാൻ തക്കവണ്ണം അനുഗ്രഹത്തിന് പാത്രീഭൂതമായി തീർന്നത് ദൈവസന്ദേശം ശരിയായി മനസ്സിലാക്കി പ്രതികരിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അനേകം സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അനേകം ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അനേകം അനുഭവങ്ങൾ കൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. പാഠങ്ങൾ പഠിക്കുന്നില്ല, സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, കാഴ്ചകൾ ഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം മനസ്സിലാക്കുവാനുള്ള കാലഘട്ടമായി ഈ നോയമ്പ് തീരട്ടെ. നമ്മുടെ അനുഷ്ഠാനങ്ങൾ കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല, നമ്മുടെ മനസ്സിന് തെളിമ ലഭിക്കുവാൻ, ദൈവഹിതം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ ഹിതത്തിന് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്, നമ്മുടെ ജീവിതം ശ്രേഷ്ഠമായി തീരുന്നത്. ദൈവം അത്ഭുത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിർവഹിപ്പാൻ തക്കവണ്ണം വിനയത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മാതാവ് അതാണ് നമ്മളോട് പറയുന്നത്. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അപ്രകാരം ചെയ്യുകയും ഈ പാവം പിടിച്ചവൻ ഒരുത്തന് ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം നഷ്ടമാകുകയില്ല എന്ന് പറഞ്ഞ ഒരു കർത്താവാണ് നമുക്കുള്ളത്. ജ്യൂസോ ചായയോ കാപ്പിയോ ഒന്നുമല്ല, പച്ചവെള്ളം കൊടുത്താൽ പോലും എവറി ആക്ഷൻ, ഈവൻ ഇറ്റ്സ് എ മൈന്യൂട്ട് ആക്ഷൻ, അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും, അതിൻ്റെ പ്രതിഫലമുണ്ടാകും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് നമ്മുടെ ജീവിതം വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുവാനും ഈ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാനും, മാതാവ് പറയുന്നത് പോലെ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അപ്രകാരം ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് അനുഗ്രഹമുള്ള ഈ നോയമ്പ് അനേകർക്ക് പ്രയോജനകരമായി ദൈവഹിതം തിരിച്ചറിയുവാനുള്ള അനുഭവമായി മാറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണ് എന്നെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. അവരുടെയൊക്കെ മനസ്സിലൂടെ അനേകം വേദനകളും വ്യാധികളും ഒക്കെ കടന്നു പോവുകയാണ്. മാതാവിനോട് പറഞ്ഞ് നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കണം. ചിലർ രോഗം കൊണ്ടായിരിക്കാം, ചിലർ മക്കളുടെ പ്രയാസങ്ങൾ കൊണ്ടായിരിക്കാം, ചിലർ സാമ്പത്തിക പരാധീനത കൊണ്ടാകാം, മറ്റു ചിലർ ജോലിയുടെ ലഭ്യത ഇല്ലായ്മയിൽ നിലവിളിക്കുന്നവരാകാം. അങ്ങനെയുള്ള നമ്മുടെ നെടുവീർപ്പുകളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനും ദൈവഹിതമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അനുസരിക്കുവാനും ഈ ദിവസം ദൈവം നമ്മെ സഹായിക്കട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനമാണ്. നമ്മുടെ ബുദ്ധിക്ക് പലപ്പോഴും സമാധാനം ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ റാഷണാലിറ്റിയെയും നമ്മുടെ ചിന്തകളെയും ഒക്കെ അതിലംഘിക്കുന്ന സമാധാനമാണ്. ആ സമാധാനം ഒരിക്കലും നമ്മൾ നഷ്ടമാകുന്നതല്ല, ഒരിക്കലും നമ്മൾ എടുക്കപ്പെടുന്നതല്ല. പക്ഷേ അത് മനസ്സിലാക്കുവാൻ അല്പം സമയമെടുക്കും.
അങ്ങനെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനുള്ള സന്ദർഭമായി തീരട്ടെ. മാതാവിൻ്റെ മന്ദിസ് നമുക്ക് കോട്ടയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങളിലെല്ലാവരിലും അധിവസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മക്കളിൽ അപ്പൻ കൃപ ചെയ്യുമതുപോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാൾകളഹോ ഹാലേലുയ്യ. പൂക്കുന്നതു വയലിൽ പൂച്ചെടി പോലെ ബാരക്കുമോ. ശോല പോലെ പുറോൽ റോഹോ കാദീശോ. മന്നോലം വാദാമുല്ലോലം ഉൽമീനാമി. ശരണാതാലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേ ജീവാസുരം മുതലത്തണമേ രാജത്തിൽ നിന്നേഴുതള്ളി ജീവൻ ഹൃദയ ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി അവരവരുയരോടേഴുന്നേറ്റ് ഉയരേകും നിന്നെ സ്തുതി ചെയ്തേടുന്നു. പാറയ്ക്കുമോ എന്റെ ശരീരം ഭക്ഷി എന്റെ രക്തം ബാലം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വീടാഞ്ഞാ എന്നും അവൻ ജീവിപ്പാൻ അങ്ങെത്തിട്ടു മരീശതു ഞാൻ എന്നും കേർത്ത തന്നരുളിന്നു മഹത്വം ഒരു വരവാതിലുയരെ കർത്താവേ. കള്ളനു കിട്ടിയ നിന്റെ വരം കൃത്വത്തെ കൊണ്ടാടി മരീശു കൈക്കൊണ്ടേ. ബാറയ്ക്കുമോർ ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ശേഷ പോകുകയും നിന്റെ ജീവനുള്ള ഗാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമീൻ. രക്ഷകാനുരസീതാൻമൈരേക്തങ്ങള് കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ വിശ്വാസാൽ ശുദ്ധ്യാ എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കുന്നോ എൻ സ്നേഹിതനല്ലോ. ഗാത്രം ഭക്ഷണമാം രുദിരം അവ കൈക്കൊള്ളോനിൽ വാസം ചെയ്യും ഞാൻ ആത്മാവിനു മുക്തി നേടാ പുണ്യമേഴും ശരീരങ്ങൾ കൈക്കൊണ്ടതുമൂലം
അന്ധ്യദീനെ ഞങ്ങൾ ശിശു പറയണം. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു തലമുറ തലമുറ വരെ തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവന് ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ ഓർഗത്തിന്റെ നിത്യമായ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവോത്ര പാപപരിഹാരപ്രദമാവുന്ന നിന്റെ പെരുപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരം ഉറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേതിരും പാകയുള്ളമോ പ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നീ അനുഗ്രഹിക്കണമേ. നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമിശിഹായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധതകളോ വിശ്രിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും പരിശ്രമിച്ച ഇവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ടു ലോകങ്ങളിലും ഇന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമീൻ. സ്തുതി ദൈവത്തിന് ഉയരത്തിൽ തന്നാതാവിൻ ഉന്നതിയും മാഹി ഞങ്ങൾ ഭക്ഷിച്ചു എന്ന നിന്റെ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമാവും നിരക്കും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ ദുഃഖത്തിനോ കാരണമാക്കി തീർക്കരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരുടെയും മേലനുഗ്രഹം ചെയ്യണമേ. നിന്നെ എല്ലാം സ്തുതി പാടും. ശരണം നീ മൃദർദൻ ഭക്ഷണത്തിൽ പരിചയിച്ചിരുന്ന വാകളെ നിന്റെ ഏകപുത്രന്റെ ശരീര രക്തങ്ങളാവുന്ന ദിവ്യദാനത്തിന് അർഹമാക്കി തീർത്ത നിന്റെ കൃപയെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകപുത്രൻ മൂലം അവനോടുകൂടെ നിനക്കും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബർക്കിമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങൾക്ക് അനശ്വരഭക്ഷണമായി ഭവിപ്പാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയപ്പമായ മെശിയ
നിന്റെ ആഗമനത്തിൽ നിത്യനാശത്തിന് ഞങ്ങളെ നീടയാക്കരുതേ. എന്നാലോ നിന്റെ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്തോത്രം സർവം വായികളശേഷം നൽകും ഞങ്ങൾ നിന്ദാതെന്നും വിമലാൽമെന്നും സ്തുതി പാടിയിടും. എൻ കർത്താവേ നിന്ദിരുഗാത്രം ഭക്ഷിച്ചോര, ഇപാപികൾ തൻ ദുഷ്കൃതമകിലം മോചിക്കണമേ. ആമേൻ. കഴുകിടണമേ കറകളെയെല്ലാം തിരുസോപായ, ഓർത്തിടരുതേ കർത്താവേ നീ ഞങ്ങളുടെ പിഴകൾ. ശോകം നിറയും ലോക നിവാസം വിട്ടുവിരിഞ്ഞോ, കേകുക മോദം ശോഭനമാകും ശാശ്വത ഗേഹേ മാതാ. വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഭാവപരിഹാരപ്രദമാകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടി പരിശുദ്ധവും മഹനീയമായ തൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹമായി നിങ്ങളെ സമർപ്പിച്ചിരിക്കുന്ന ഈ സമയം സമാധാനത്താലെ പോവുകയും ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചുപോരും ജീവമുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീവായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായ റൂഷ്മായാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തീർത്ഥം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞങ്ങളോ ബലഹീനരും പാപികളുമാകുന്ന ദാസരാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും കൃപയും പ്രാപിപ്പാനിടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്താലെ പോവുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും കർത്താവോടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, എന്നെയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഇന്ന് വിശുദ്ധ ബലി അർപ്പിച്ച നമ്മെ അനുഗ്രഹിച്ച ചെങ്ങന്നൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവേദന ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമേനിയോടുള്ള ഭക്തിയാദരവുകൾ അറിയിക്കുന്നു. സഹകാർമ്മികരായിരുന്ന പി ജി മാത്യൂസ് അച്ഛനോടും ബഹുമാനപ്പെട്ട മാത്തുക്കുട്ടി അച്ഛനോടുമുള്ള സ്നേഹാദരവുകൾ അറിയിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ കബറുകൾ ധ്രുവപ്രാർത്ഥന നടത്തുന്നു. ഹല്ലേലൂയ്യ.
സംരക്ഷിച്ച് സന്തോഷത്തിന്റെ അനുഭവങ്ങളിലേക്ക് നിങ്ങളെ ആനയിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും സഹാക്കിനോടും യാക്കോബിനോടും കൂടെ ഇരുന്ന് അവർക്ക് വരാമാവുന്ന എല്ലാ ആപത്തുകളും അവരെ സംരക്ഷിച്ച് കനാൻ ദേശത്തേക്ക് നയിക്കുകയും അവരുടെ അധ്വാനത്തെ 1, 30, 60, 100 മേനിയായി വർദ്ധിപ്പിക്കുകയും ചെയ്തവനായ ദൈവമായ കർത്താവ്, നിങ്ങളുടെ അധ്വാനങ്ങളെയും കൃഷികളെയും വ്യാപാരങ്ങളെയും നിങ്ങൾ ഏർപ്പെടുന്ന സർവ്വ മേഖലകളെയും അനുഗ്രഹിക്കുകയും അതിന് 1, 30, 60, 100 മേനിയായി വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ കർത്താവ്, നിങ്ങളുടെ രോഗങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ശക്തിക്കപ്പുറമായ ഒരു നല്ല പരീക്ഷകളെയും നീക്കി സന്തോഷത്തിന്റെ അനുഭവങ്ങളിലേക്ക് നിങ്ങളെ ആനയിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ കർത്താവ്, നിങ്ങളുടെ മക്കളെ ചൊല്ലുവിളിയുള്ളവരും അനുസരണമുള്ളവരും ദൈവഭയമുള്ളവരാക്കി തീർക്കുകയും മക്കൾക്കായി പ്രതീക്ഷിക്കുന്നവർക്ക് ഉത്തമ സന്താനങ്ങളെ കൊണ്ടും ജോലിക്കായി പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങളെ കൊണ്ടും മാരകമായ രോഗത്താൽ ബാധിതരായിരിക്കുന്നവർക്ക്
സൗഖ്യദാനങ്ങളെ കൊണ്ട് നിങ്ങളെ സന്ദർശിക്കുകയും നിങ്ങളെ നിങ്ങൾക്കുള്ള സകലരെയും അനുഗ്രഹിച്ച് വരുവാനിരിക്കുന്ന സകല ഭോമോടികളും സംരക്ഷിച്ച് സന്തോഷത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നിങ്ങളെ ആനയിക്കുകയും ചെയ്യുമാറാകട്ടെ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ വിശ്വകുർബാനയിലും ധൂവപ്രാർത്ഥന സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസികളായ പരേതരെയും ആശ്വസിപ്പിക്കട്ടെ. ആയത പരിശുദ്ധ കന്യമർത്തമറിയാമ്മയുടെയും ഇന്ത്യയുടെ കാവൽ പിതാവായ മാർത്തോമാ സ്ലിഹായുടെയും പരിശുദ്ധനായ പരിമല മാർഗ്രിഗോറിയോസിൻ്റെയും ഓർദീവനാസിയോസിൻ്റെയും ശേഷമെല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ. ആമേൻ.